ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല, ഷെയർ ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കാതെ ഇരിക്കുക. കാരണം നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ നമുക്കൊരു ജീവിതത്തിനൊരു കൈത്താങ്ങാകുവാൻ ഒരു പക്ഷേ അത് ഉപകാരപ്പെട്ടെങ്കിലോ എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞാൻ. അപ്പം നിങ്ങൾക്കും ആ ശുഭാപ്തി വിശ്വാസം ഉണ്ടായിട്ടെ. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ഷെയർ ചെയ്യാനായിട്ടും ലൈക്ക് ചെയ്യാനായിട്ടും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാനായിട്ടും മറക്കാതെ ഇരിക്കുക. ഒരിടത്ത് ഒരമ്മയുണ്ടായിരുന്നു. ആ അമ്മയ്ക്ക് 70-നോടടുത്തായിരുന്നു പ്രായം. അമ്മയ്ക്ക് ഭർത്താവ് ഉണ്ടായിരുന്നു. അമ്മയുടെ ഭർത്താവിന് 76 വയസ്സുണ്ടായിരുന്നു. അമ്മയുടെ ഭർത്താവിന് അമ്മയ്ക്ക് 8 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ട് അമ്മയ്ക്ക് 8 മക്കളുണ്ടായിരുന്നു. 8 മക്കളുടെ വിവാഹം കഴിഞ്ഞു. അപ്പോൾ 8 മരുമക്കളും ഉണ്ട് അമ്മയ്ക്ക്. ആ 8 മരുമക്കൾക്ക് മക്കൾക്കും കൂടിയിട്ട് 23 ചെറിയ മക്കൾ പേരമക്കളുണ്ടായിരുന്നു. അതിലും ചില കുട്ടികൾ വിവാഹം കഴിച്ച് അതിനകത്ത് 9 മക്കളുണ്ടായിരുന്നു. അപ്പോൾ എത്ര പേരായി അമ്മയുമായിട്ട് ബന്ധപ്പെട്ട്? അമ്മ, അമ്മയുടെ ഭർത്താവ്, അമ്മയുടെ 8 മക്കള്, അമ്മയുടെ 8 മരുമക്കള്, അതിൽ നിന്നുള്ള 23 മക്കള്, പിന്നെ 6-7 പേരക്കുട്ടികൾ, 6-7 അതിൽ കൂടുതലുണ്ടെന്നു. അങ്ങനെ എല്ലാ ഇവരും കൂടി കൂടി ചേർന്നൊരു 10-40 പേരാണ് അമ്മയുമായിട്ട് കണക്ട് ചെയ്ത ആളുകൾ. അത്രയും ആളുകളുണ്ടായിരുന്നു, അമ്മയുടെ മക്കളും കൊച്ചുമക്കളും പേരക്കുട്ടികളും എല്ലാം കൂടെ കൂടിയിട്ട്. പിന്നെ അതുകൂടാതെ അമ്മയുടെ മക്കളുടെ ബന്ധുബലമെന്ന് ആലോചിച്ച് നോക്കൂ. 8 മക്കളുടെ ബന്ധുബലം, അമ്മയുടെ ഫാമിലിയിലെ ആളുകൾ, അമ്മയുടെ ഭർത്താവിൻ്റെ ഫാമിലിയിലെ ആളുകൾ, അങ്ങനെ ഇവരെല്ലാം കൂടെ കൂടി നല്ല വളരെയേറെ ബന്ധുബലമുള്ള ധാരാളം ആളുകളുടെ സപ്പോർട്ടുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് ഈ അമ്മ എന്ന് നമുക്ക് പറയാതെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത് കാർത്തികായനി അമ്മയെക്കുറിച്ചാണ്. കാർത്തികായനി അമ്മയ്ക്ക് 70-ാമത്തെ വയസ്സിൽ ക്യാൻസർ വന്നു. 70-ാമത്തെ വയസ്സ്, 70 വയസ്സ്, 69 വയസ്സായപ്പോഴേക്കുമാണ് സ്ഥിരീകരിച്ചത് കാർത്തികായനി അമ്മയ്ക്ക് ക്യാൻസറാണ്. ക്യാൻസർ ഗർഭാശയത്തിലായിരുന്നു ക്യാൻസർ വന്നിരുന്നത്. അങ്ങനെ ഗർഭപാത്രം കംപ്ലീറ്റ് ഏറ്റവും അട്ടർ സ്റ്റേജിലേക്ക് മാറിപ്പോയിരുന്നു. കാരണം നമ്മുടെ പഴയ അമ്മമാരൊക്കെ എന്നുവെച്ചാൽ അവർക്കൊക്കെ ചെറിയ വയറ് നമ്മുടെ പുതിയ ജനറേഷനെ പോലെയൊന്നുമല്ല. ചെറിയൊരു വയറുവേദന അല്ലെങ്കിൽ ചെറിയൊരു അസ്വസ്ഥതയൊക്കെ വന്നു കഴിഞ്ഞാൽ അവരതങ്ങ് സഹിക്കും, ആരോടും പറയാനൊന്നും പോകത്തില്ല. ധാരാളം വേദനയൊക്കെ, അടിവയറ്റിൽ വേദനയൊക്കെ ഉണ്ടാകും. അമ്മയ്ക്ക് അങ്ങനെയൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നായിരിക്കാം മേ ബി. പക്ഷേ അമ്മ തൻ്റെ വയറുവേദന, തനിക്കുള്ള പ്രശ്നങ്ങളൊന്നും ആരോടും പറഞ്ഞിരുന്നില്ല. അങ്ങനെ ആ ക്യാൻസർ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ ഗർഭാശയം മുഴുവനും ആ ക്യാൻസർ അങ്ങ് കാർന്നിരുന്നു. ഈ ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യമുണ്ട്. ഈ ക്യാൻസറിനെ നമുക്ക് ചക്കപ്പഴത്തിനോട് നമുക്ക് ഉപമിക്കാം. നല്ല കൂഴച്ചക്കപ്പഴമില്ല, വരിക്കച്ചക്കയല്ല, കൂഴച്ചക്കയോട്. ഈ ചക്കപ്പഴത്തിനൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ചക്കപ്പഴം പഴുത്തു കഴിഞ്ഞാൽ എന്താ പറ്റുക, നല്ല മണം വരും അല്ലേ. നല്ല മണം വന്ന് സമീപത്ത് അതിൻ്റെ പരിസര പ്രദേശത്തോടുകൂടി നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ അതിങ്ങനെ സ്പ്രെഡാകും. ആരും നമ്മളോട് പറയേണ്ട കാര്യമില്ല ഒരു ചക്ക പഴുത്തിട്ടുണ്ടെന്നുള്ള കാര്യം. ആ മണം കൊണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. സമീപ പ്രദേശത്തുള്ള എല്ലാവർക്കും അറിയാം. കാക്കയ്ക്കും കുരുവിക്കും കിളിക്കും മൂലഞ്ഞാലിക്കും പക്ഷികൾക്കും ഈ ചെറിയ വണ്ടിനും ഈച്ചകൾക്കും എല്ലാം ഈ ചക്ക പഴുത്ത കാര്യം അറിയും. എങ്ങനെയാണത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ സ്പ്രെഡാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചക്കപ്പഴുത്തേ എന്ന് ചക്ക പറയേണ്ട കാര്യമില്ല. ഒന്ന് പഴുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ സ്പ്രെഡാകും. അതുപോലെയാണ് ഒരു ക്യാൻസർ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് അല്ലെങ്കിൽ ഒരു മനുഷ്യന് വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പേരോട് ജസ്റ്റ് ഒന്ന് ക്യാൻസർ ആണോ എന്നൊന്ന് സ്ഥിരീകരിച്ചാൽ മതി. അതിങ്ങനെ പടർന്ന് പന്തലിച്ച് അയ്യോ അവർക്ക് ക്യാൻസറാ, അയ്യോ അവൾക്ക് ക്യാൻസറൊന്നും ആർക്കും, അങ്ങനെയുള്ള ഒരു മനോഭാവത്തിലേക്കാണ്, അങ്ങനെയുള്ള ഒരു പ്രക്രിയയാണ് ഈ ക്യാൻസർ നമുക്ക് നൽകുന്നത്. അപ്പോൾ ഈ ക്യാൻസറിനെ ഞാൻ ചക്കയോട് ഉപമിക്കാൻ മറ്റൊരു കാര്യമുണ്ട്. ഈ ചക്കയങ്ങ് പഴുത്ത് കഴിഞ്ഞാൽ എന്താണുള്ളത്? പഴുത്ത് കുഴഞ്ഞതങ്ങ് സക്കല് നമ്മൾ എവിടേക്ക് തൊട്ട് കഴിഞ്ഞാലും അതങ്ങ് ചീഞ്ഞളിഞ്ഞ് മൊത്തം ഇങ്ങനെ സ്പ്രെഡായി തൊടുന്ന ഭാഗം അടർന്നു പോകുന്ന രീതിയിലേക്കാണ് ഈ ക്യാൻസറിൻ്റെ കോശം, മാരകമായിട്ടുള്ള കോശങ്ങൾ ഇങ്ങനെ നമ്മളുടെ ശരീരത്തിനിങ്ങനെ വ്യാപിക്കുന്നത്. അത് നമുക്ക് ഈ മണം തരുന്നത് പോലെ ചക്കപ്പഴം നമുക്ക് മണം തരികയാണെങ്കിൽ ക്യാൻസർ നമുക്ക് വേദന, അതികഠിനമായ വേദന ഇങ്ങനെ പടർത്തി വിടുകയാണ്. നമ്മുടെ ശരീരം ആ സകലം ഇങ്ങനെ പടർത്തി വിടുകയാണ്. അതിങ്ങനെ പടരും, നമ്മുടെ കോശങ്ങളിൽ നിന്ന് കോശങ്ങളിലേക്ക്, ഒരവയവത്തിൽ നിന്ന് മറ്റൊരവയവത്തിലേക്ക് ഇങ്ങനെ പടർന്ന് പന്തലിക്കും.
അങ്ങനെ 70 വയസ്സുള്ള നമ്മുടെ അമ്മയ്ക്ക് ഗർഭാശയത്തിൽ ക്യാൻസർ വന്ന് ലാസ്റ്റ് സ്റ്റേജിലായിരുന്നു. അത് ഗർഭാശയവും കടന്ന് ശരീരത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലേക്കൊക്കെ ഇങ്ങനെ ക്യാൻസർ ഇങ്ങനെ വ്യാപിച്ചു. അമ്മയ്ക്ക് അമ്മയുടെ മക്കൾ അമ്മയെ കൊണ്ട് ചെറിയ പ്രശ്നം, വേദനയും വിഷമവും അമ്മ ഇങ്ങനെ സഹിച്ചു പിടിച്ചൊക്കെ നിൽക്കുകയായിരുന്നു. ആരോടും ഒന്നും പറഞ്ഞിരുന്നില്ല. എന്നാലും അമ്മയ്ക്ക് അവസാനം സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ അമ്മ പറഞ്ഞു, മക്കളെ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര അസ്വസ്ഥത, ഭയങ്കര ബുദ്ധിമുട്ടുകൾ. അപ്പോൾ മക്കളും മരുമക്കളും ഒക്കെ പറഞ്ഞു, 70 വയസ്സായ അമ്മയല്ലേ, സാരമില്ല, ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണുമായിരിക്കും, പ്രായത്തിൻ്റെ അസ്ഥിതയാണ്. അപ്പോൾ അമ്മയുടെ ഭർത്താവിന് 19 വയസ്സോളം ഉണ്ട്, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞു, എടി സാരമില്ല, എടി പ്രായമൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെയാണ്, നീ വലിയ കാര്യമൊന്നും ആക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അദ്ദേഹം ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ ആശ്വാസത്തിൽ അമ്മയിരുന്നു. വീണ്ടും അമ്മയുടെ അസ്വസ്ഥതകൾ കൂടി വരുന്നു. അമ്മയ്ക്ക് ചെറുതായിട്ട് തലകറക്കം, ഇരിക്കാൻ പറ്റുന്നില്ല, അതുപോലെ വേദന. മക്കളൊക്കെ തിരക്കല്ലേ, ഇപ്പോഴത്തെ ജനറേഷനല്ലേ, മക്കളും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കൊക്കെ എവിടെയാണ് ഈ 70 കഴിഞ്ഞ് അമ്മൂമ്മയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകാനായിട്ട് സമയം? അവർക്കൊന്നിനും ഒന്നിനും സമയമില്ല. പക്ഷേ ഭർത്താവ് അങ്ങനെയല്ലല്ലോ, തൻ്റെ നേർപ്പാതിയല്ലേ, എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എത്ര മക്കളുണ്ട് എത്ര കൊച്ചുമക്കളുണ്ടെങ്കിലും തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ തൻ്റെ പ്രിയതമ അല്ലെങ്കിൽ തൻ്റെ പ്രിയതമന്, ഒരു വിവാഹിതരായിട്ടുള്ള ആളുകൾക്ക് ഈ പ്രായമായി കഴിയുമ്പോൾ അവർക്ക് ആകെ എത്രയൊക്കെ തള്ളി പറഞ്ഞാലും ആകെ പാടെ പരസ്പരം ആശ്രയിക്കാനും പരസ്പരം പങ്കുവയ്ക്കാനും പരസ്പരം ഇണയും തുണയുമായിട്ടുള്ളത് അവരുടെ നല്ല പാതി മാത്രമേ ഒരു പരിധിവരെ കാണും. ചിലരങ്ങനൊന്നും ചെയ്യില്ല, എങ്കിലും ഒട്ടുമിക്ക ആൾക്കാർക്ക് പ്രായമായി കഴിയുമ്പോൾ അവർ യൗവനകാലത്തിലോ അല്ലെങ്കിൽ ആവതുള്ള കാലത്തൊന്നും ഭാര്യയെ അല്ലെങ്കിൽ സ്നേഹിച്ചില്ല എങ്കിലും പ്രായമായി കഴിയുമ്പോഴേക്കും ചിലപ്പം ഭാര്യയെ ആ ഒരു പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകതയാണത്. അങ്ങനെ അദ്ദേഹം അമ്മയെ കൊണ്ട് അടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് പോയി. ഗവൺമെൻറ് ആശുപത്രിയിൽ പോയിട്ട് അപ്പോൾ അവർക്ക് ചെറിയ സംശയം, അമ്മയെ വിദഗ്ധ പരിശോധന വേണം, വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കണം, മറ്റുള്ള പെണ്ണുങ്ങൾ ആരും ഇല്ലേ, ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, മരുമക്കളെ അല്ലെങ്കിൽ മക്കളെയൊക്കെ വിളിച്ചപ്പോൾ മക്കൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര വിഷമം, ഈ അമ്മയ്ക്ക് ഈ എന്തിൻ്റെ സൂക്കേടായി ഇത്രയും പ്രായമായിട്ട് പോയി ആശുപത്രി പോകുക, പിന്നെ അവിടെ പോയി കിടക്കുക, അങ്ങനെയൊക്കെ എല്ലാവർക്കും വന്ന് നിൽക്കാനൊക്കെ ഭയങ്കര അമ്മയാണെന്ന് പറഞ്ഞിട്ടില്ല, ഒരു ദിവസത്തെ കേസ് പോലെ അല്ലല്ലോ ഇത്. ഒരാഴ്ചയും രണ്ടാഴ്ചയൊക്കെ ആശുപത്രിയിൽ പോയി കിടക്കുക എന്ന് പറഞ്ഞാൽ അതും പ്രായമായി നാളെ മരിക്കാനായിട്ടിരിക്കുന്നതാണ്, അത് ക്യാൻസറാണ് എന്നറിഞ്ഞപ്പോൾ അയ്യോ തീർന്നു, അമ്മയുടെ ജീവിതം തീർന്നു. ഇനിയും ശിഷ്ടകാലം അമ്മ എല്ലാവരെയും കണ്ടിട്ട് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ മേടിച്ചാൽ കഴിക്കുക, കഴിച്ചിട്ട് അങ്ങ് മരിക്കുക. അതാണ് മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ കൂടി അങ്ങ് വിധി എഴുതി. അമ്മയ്ക്ക് ഇനിയും വലിയ ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, ഗർഭപാത്രം മുഴുവനും ഇത്രയും മക്കളെ പെറ്റുവളർത്തിയ, അവരെ മൊഡ്യൂൾ ചെയ്ത, അവരെ മക്കളാക്കി എടുക്കാനായിട്ട് അവരുടെ ആ സംരക്ഷണ കവചമാണ് അടർന്നടർന്ന് ചീഞ്ഞളിഞ്ഞില്ലാതെയായി. അതിൻ്റെ വേദനയിൽ അമ്മ ഇങ്ങനെ നീറ് ജീവിക്കുന്നത്. മക്കൾക്കൊക്കെ പുല്ലല്ലേ, അവർക്കൊന്നും ഈ വേദന, നമ്മുടെ വേദന നമുക്കല്ലേ മനസ്സിലാവുള്ളൂ, അവരോട് നമ്മുടെ വേദന പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല, അവർ ചിരിക്കും. അങ്ങനെ അമ്മ ആ വിഷമാവസ്ഥയിൽ അമ്മ നീറിപ്പിടഞ്ഞു, പുകഞ്ഞും അകത്ത് ഇങ്ങനെ പുകച്ച് ഇങ്ങനെ എന്താ പറയുക, തീക്കൊള്ളി കൊണ്ട് അമ്മയുടെ അമ്മ പറയുന്നതാണ്, മക്കളെ എൻ്റെ ഉള്ളിൽ വയറ്റിലിങ്ങനെ തീ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു ഇതാണ്, നമുക്ക് വേദനയാണോ പൊള്ളലാണോ നീറ്റലാണോ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഇത്രയും പേരെ നൊന്ത് പ്രസവിച്ചിട്ട് എൻ്റെ ഗർഭപാത്രം ചീഞ്ഞളിഞ്ഞത് അഴുകി അടർന്നു പോയിട്ട് എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദനയായിട്ട് ഞാൻ സ്നേഹിച്ച എനിക്ക് 40 പേരുണ്ട് മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട്, ആർക്കും അത് എൻ്റെ വേദന മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അമ്മ കരഞ്ഞു, അമ്മ കണ്ണീരൊഴുക്കിയിട്ട് പറഞ്ഞു, എനിക്ക് പറ്റുന്നില്ല, എന്നെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ആ 80 വയസ്സായ അച്ഛൻ അമ്മയും കൊണ്ട് പോയി എവിടെ, തിരുവനന്തപുരം RCCയിലേക്ക് പോയി. കാരണം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആ കണ്ടീഷനൊക്കെ തീർന്നു പോയിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്തേക്കാണെന്നുണ്ടെങ്കിൽ അച്ഛന് ചെറിയ ചെറിയ പരിചയമൊക്കെ ഉള്ള സ്ഥലമാണ് അവിടെ. അതുകൊണ്ട് അമ്മയുമായിട്ട് ഈ 80 വയസ്സുള്ളയാൾ 70 വയസ്സുള്ള തൻ്റെ പ്രിയതമ്മയുടെ കൈപിടിച്ചിട്ട് എങ്ങനെയാണ് അവർ പോയത്, അവർ ഇവിടെ നിന്ന് കോട്ടയത്ത് ചെന്നിട്ട് കോട്ടയത്ത് നിന്ന് ട്രെയിനിൽ കയറി, ഒരു വണ്ടി പോലുമില്ല, അത്രയും വേദന സഹിച്ച് അമ്മ പോകുന്ന പോക്കിലുണ്ട്. മേ ബി ഡോക്ടർ ഇൻസ്ട്രക്ഷൻ അങ്ങനെയാണ്, അമ്മ ഏത് നിമിഷവും ഇല്ലാതെയാകാം, ഏത് മൊമെൻറ്റിലും അമ്മ ഇല്ലാതെയായി തീരാം അമ്മ. അപ്പോൾ അങ്ങനെയുള്ള അമ്മയുമായിട്ട് പ്രത്യാശ കൈവിടാതെ അച്ഛൻ അമ്മയുമായിട്ട് പോവുകയാണ് തിരുവനന്തപുരം RCCയിലേക്ക്, റീജിയണൽ ക്യാൻസർ സെൻ്ററിലേക്ക്. അമ്മയ്ക്ക് ജീവിക്കാനുള്ള ത്വര തീർന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം
നമ്മൾക്കൊക്കെ മനുഷ്യർക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ 100 500 വർഷം വരെ ജീവിച്ചാലും നമുക്ക് നാളത്തെ സുപ്രഭാതം പ്രഭാതം നമുക്ക് കാണണം, നാളത്തെ മഴ കാണണം, നാളത്തെ വെയില് കായണം. നമുക്ക് തീരാൽ ചിലരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് വെച്ചാൽ ഒരു കുഞ്ഞു പൂ വിടരുന്നത് കാണാൻ വേണ്ടി, ഞാനൊക്കെ എന്ന് വെച്ചാൽ ഒരു ചെടി നിട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയാണെങ്കിലും അതിനകത്തൊരു കുഞ്ഞു പൂ ഉണ്ടാകുന്നത് കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും. അത് നമ്മുടെ പ്രത്യാശയാണ്, നമ്മുടെ പ്രതീക്ഷയാണ്, നമ്മൾക്ക് എന്താ പറയുക, നമ്മളെ നമ്മളുടെ പ്രേര നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കാൻ, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്ന ചില ദൈവത്തിൻ്റെ ചില എന്താ പറയുക ട്രിക്കുകളാണതൊക്കെ. അപ്പോൾ ഈ 72 കഴിഞ്ഞ് അമ്മയ്ക്ക് നമ്മളൊക്കെ ഇപ്പം നിങ്ങളടക്കം എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. നമ്മൾ പറയും മക്കളായി, കൊച്ചുമക്കളായി, അവരുടെ വിവാഹം കഴിഞ്ഞു, കൊച്ചുമക്കളായി അവരുടെയും വിവാഹം കഴിഞ്ഞു, പിന്നെ അമ്മയ്ക്ക് ഇനി എന്തു നോക്കാൻ, ഇനി എന്നാ ജീവിക്കാനേ, ഇനി ജീവിതത്തോട് ഇനി എന്നാ ആസക്തി വെക്കാനാണ്, ജീവിതത്തോട് ഇനി എന്നാ പിന്നെ എന്താ പറയുക പ്രതീക്ഷ വെക്കാനാണ്, മരിക്കുകയാണെങ്കിലെങ്കിലും മരിക്കട്ടെ എന്ന് കരുതിക്കൂടെ എന്ന് ചോദിക്കാൻ, അമ്മ അങ്ങനെയല്ല പറഞ്ഞത്. അമ്മ പറഞ്ഞത് എനിക്ക് ജീവിക്കണം, എനിക്ക് മരിക്കാനുള്ള സമയമായിട്ടില്ല, എനിക്ക് ജീവിക്കണം, എനിക്കിനിയും എൻ്റെ പ്രഭാതങ്ങൾ കാണണം, എനിക്കിനിയും സന്ധ്യകൾ കാണണം, എനിക്കിനിയും നിലവിളക്ക് കൊളുത്തണം, എനിക്കിനിയും നാമം ജപിക്കണം, എനിക്കിനിയും രാവിലെ വാഴയിലയിൽ വാഴക്കുമ്പിളിൽ നന്ദ്യാർവട്ടവും ചെത്തിയും ജമന്തിയും തുളസിക്കതിരുമൊക്കെ എനിക്ക് കളക്ട് ചെയ്തിട്ട് അതുമായിട്ട് എനിക്ക് ഈശ്വരൻ്റെ മുന്നിൽ പോയി സമർപ്പിച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ടവർക്കായിട്ട് എല്ലാവർക്കും വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ജസ്റ്റ് എനിക്ക് ഓർമ്മ വന്നത്. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ടല്ലേ, ദൈവമേ എനിക്ക് നല്ലത് വരുത്തണേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് വരുത്തണേ, അവർക്ക് നല്ല ജോലി ലഭിക്കണേ, അവർക്കിൻ്റെ പരീക്ഷയിൽ അവർ പാസ്സാകണേ, ഒരു മുട്ടുമില്ലാതെ ഒരു തടസ്സവുമില്ലാതെ ജീവിതം സന്തോഷകരമായി എല്ലാ വിഘ്നങ്ങളും തീർത്ത് എല്ലാ ദോഷങ്ങളും തീർത്ത് മുന്നോട്ട് പോകാൻ അനുഗ്രഹിക്കണേ എൻ്റെ കർത്താവെ, അല്ലേ റബ്ബില്ലാമനായ തമ്പുരാനെ, നമ്മളുടെ എന്നെയും എൻ്റെ കുടുംബത്തെയും കാത്തുരക്ഷിക്കണേ, അല്ലെങ്കിൽ എൻ്റെ സർവേശ്വര എൻ്റെ ജഗദീശ്വര ഞങ്ങളെ കാത്തുരക്ഷിക്കണേ, എൻ്റെ കുടുംബത്തെയും എന്നെയും കാത്തുരക്ഷിക്കണേ എന്ന് പറയുന്നതല്ലാതെ നമ്മളിൽ കേൾക്കുന്നവരിലെ എത്ര പേരാണ് അപരന് വേണ്ടിയിട്ട് നമ്മളുടെ കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ദൈവമേ മോൻ്റെ പരീക്ഷയാണ്, മോളുടെ പരീക്ഷയാണ്, അവളെ കാത്തുരക്ഷിക്കണേ, അവൾക്ക് നല്ല ഓർമ്മശക്തി കൊടുക്കണേ, അവളെ പരീക്ഷ ജയിപ്പിക്കണേ എന്ന്. പക്ഷേ ആ സമയം ദൈവമേ ധാരാളം കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്, പഠിച്ച എല്ലാ മക്കളെയും അവർക്ക് ബുദ്ധിയുടെ നിറവ് നൽകണേ, അവരെ ജയിപ്പിക്കണേ എന്ന് പറയാൻ കുഞ്ഞ് പ്രാർത്ഥിക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കാറുണ്ടോ? ആരും അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. 99% പേരും പ്രാർത്ഥിക്കാറില്ല. ഒരു അസുഖവുമായി നമ്മൾ കിടക്കുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ അസുഖം എത്രയും വേഗം മാറ്റിത്തരണേ, എന്നെ കാത്തുരക്ഷിക്കണേ, എന്നെ ഈ വേദനയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ ദൈവമേ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കൽ എങ്കിലും ചിന്തിക്കണം, ഇതുപോലെ വേദനയുള്ള ആളുകളാണ് മറ്റുള്ള അസുഖമുള്ള ആളുകൾ, അവർക്ക് വേണ്ടിയും കൂടിയൊക്കെ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിച്ചാൽ അതിന് വലിയൊരു പോസിറ്റീവിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വേദന വേഗം കുറയും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും അപ്പരന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്, അവരുടെ നന്മ നമ്മൾ ആഗ്രഹിക്കാനായിട്ട്, അവരുടെ മേൽഗതി നമ്മൾ ആഗ്രഹിക്കാനായിട്ട് ശ്രമിച്ചാൽ നമ്മളുടെ വേദന വളരെ വേഗം കുറയുകയും നമ്മൾ വളരെ വേഗം ഹീലാവുകയും നമുക്ക് അവാച്യമായ ആനന്ദനിർവൃതിയും മനസ്സമാധാനവും ലഭിക്കുകയും ചെയ്യും. ഇത് ഞാൻ വെറും വാക്ക് പറയുന്നതല്ല, ഇത് സത്യസന്ധമായ വസ്തുതകളാണ്. അപ്പോൾ അമ്മയും കൊണ്ട് അച്ഛൻ തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, എൻ്റെ അച്ഛ ഈ അമ്മായിയുടെ കണ്ടീഷൻ വളരെ മോശമാണല്ലോ, വേറെ ആരുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവളുടെ ഭർത്താവ് ഞാനാണ്, മക്കളെയൊക്കെ പെറ്റു വളർത്തി വലുതായി കഴിഞ്ഞപ്പോൾ അവർ പറയുന്ന അവരൊക്കെ പറയുന്നത് അവൾക്ക് മരിക്കാനുള്ള സമയമായി, ഇനിയും അവളങ്ങ് മരിക്കട്ടെ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്, അമ്മയുടെ അവസ്ഥ എന്താണ്? അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ എനിക്ക് അമ്മ മോനെ എന്നാണ് ഡോക്ടറെ വിളിച്ചത്, കുഴപ്പമൊന്നുമില്ല, വേദനയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് മരിക്കാറായിട്ടില്ല, ഞാൻ മരിക്കാറായിട്ടില്ല, എനിക്കറിയാം ഞാൻ സുഖപ്പെടുമെന്ന്, അപ്പോൾ എന്നെ ഒന്ന് സുഖപ്പെടുത്തി തരണം, എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അതുപോലെ എക്സ്ക്യൂസ് മീ എന്നെ ആരോ സ്മരിക്കുന്നു. നമ്മളിങ്ങനെ തുമ്മുമ്പോൾ നമ്മളെ ആരോ സ്മരിക്കുമെന്ന് ഓർക്കുമെന്ന് പറയുമല്ലോ, ജലദോഷക്കോളാണെന്ന് അറിയത്തില്ല, എന്താണെങ്കിലും ഒന്ന് തുമ്മി. അപ്പോൾ ഡോക്ടറോട് അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടർക്ക് ഉള്ളിൽ സ്വന്തം അമ്മയോട് തോന്നുന്ന രീതിയിലുള്ള ഒരു സ്നേഹമാണ് ആ അമ്മയോട് പറഞ്ഞത്. അമ്മ ഡോക്ടർ പറഞ്ഞു, അമ്മ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അമ്മയ്ക്ക് അമ്മ സുഖപ്പെടും, അമ്മയ്ക്ക് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അച്ഛനായിട്ടുള്ള ആ 80 പടുവൃദ്ധനോട് വിളിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, മക്കളാരും വന്നിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല അവരാരും വന്നില്ല, അവർക്ക് എല്ലാവർക്കും ജീവിതത്തിൻ്റെ തിരക്കാണ്, ഞാൻ അവളെ കൊണ്ട് വന്നതാണ്, അവളുടെ വേദനയും ബുദ്ധിമുട്ടും എൻ്റെ ഭാര്യയില്ലേ, എനിക്ക് സഹിക്കാൻ കഴിയത്തില്ല, മക്കളൊക്കെ പറയുന്നത് ഇത്രയും പ്രായമായില്ലേ, ഇനി അമ്മയ്ക്ക് എന്നാ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ, അത് തന്നെയുമല്ല ലോക്കൽ ഹോസ്പിറ്റലിലെ റിപ്പോർട്ട്
റിപ്പോർട്ട് പ്രകാരം ഡോക്ടർ പറഞ്ഞത് അമ്മയുടെ ഉൾഭാഗം എല്ലാം തീർന്നു, ഇനി അമ്മയെ ആര് വിചാരിച്ചാലും ദൈവം തമ്പുരാൻ വിചാരിച്ചാലും രക്ഷിക്കാൻ സാധിക്കില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ എനിക്ക് അവളെ കൈവിടാൻ തോന്നുകയില്ല, അവൾക്ക് പ്രതീക്ഷയുണ്ട് ഡോക്ടറെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞപ്പോൾ ആ ഡോക്ടർ അച്ഛനെ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് മറ്റെല്ലാവരും പറയുന്നത് ഒരു പരിധിവരെ സയൻറ്റിഫിക്കായിട്ട് ശരിയാണ്, അമ്മയ്ക്കിനി നമുക്ക് മെഡിസിനിൽ അതായത് നമ്മുടെ സയൻസ് പരമായിട്ട് നമുക്ക് അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല, അമ്മ ആ സ്റ്റേജൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തെ സ്റ്റേജിലേക്ക് കഴിഞ്ഞു. പക്ഷേ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ ഒന്നും സാധിക്കില്ല എന്ന് ആര് പറഞ്ഞതാണോ അത് തെറ്റാണ്. ദൈവം വിചാരിച്ചാൽ അമ്മയ്ക്ക് അത് മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുക, അമ്മയെ സന്തോഷവതിയായിരിക്കുക, അമ്മയോട് തൽക്കാലം നമ്മളൊന്നും ചെയ്യുന്നില്ല, ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നില്ല എന്ന് അമ്മയെ പറഞ്ഞ് നിരുത്സാഹപ്പെടുന്നില്ല, നമുക്ക് അമ്മയെ അഡ്മിറ്റ് ചെയ്യാം. പക്ഷേ അമ്മയ്ക്ക് നമ്മൾ എത്ര ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാലും അമ്മ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അമ്മ മരണപ്പെട്ടു പോകും. ആ വസ്തുത നിങ്ങളോട് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ അമ്മയോട് നമ്മൾ തൽക്കാലം ഇത് പറയേണ്ട, അമ്മ സുഖപ്പെടുമെന്ന് തന്നെ അമ്മ വിശ്വസിച്ച് മുന്നോട്ട് പോകട്ടെ എന്ന് ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞു. അമ്മ തിരുവനന്തപുരം റീജിയൻ ക്യാൻസർ സെൻറ്ററിൽ നല്ല സെറ്റൊക്കെ എടുത്ത് നല്ല ചന്ദനക്കുറിയൊക്കെ തൊട്ട് നല്ല ഒരുങ്ങി സുന്ദര കുട്ടിയായിട്ട് അടുത്തുള്ള എല്ലാവരോടും പറഞ്ഞ് മക്കളെ ക്യാൻസർ പേഷ്യൻ്റായുള്ള ധാരാളം ആളുകൾ ഇവിടെ കിടക്കുന്നുണ്ട്, കുഞ്ഞു കുട്ടികൾ മുതൽ വളരെ പ്രായമുള്ള ആളുകൾ വരെ. അമ്മ എല്ലാവരുടെ അടുത്തും ചെല്ലും, എല്ലാവരെയും ആശ്വസിപ്പിക്കും, എല്ലാവരോടും പറയും, നോക്കി അമ്മയ്ക്ക് 70 വയസ്സ് കഴിഞ്ഞു, അമ്മയുടെ ഉള്ളു മുഴുവൻ ക്യാൻസർ കാർന്ന് തിന്നു തീർന്നിട്ട് കണ്ടില്ലേ അമ്മ നടക്കുന്നത്, അമ്മയ്ക്ക് പറ്റുന്നുണ്ടല്ലോ, അമ്മയ്ക്ക് അമ്മ റിക്കവർ ചെയ്യും, അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒന്നും സംഭവിക്കത്തില്ല, എല്ലാവരും സുഖപ്പെടും, എല്ലാവരും സന്തോഷമായിട്ട് നമുക്ക് ചിരിച്ച് ഉല്ലസിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മളെല്ലാവരും സുഖപ്പെട്ട് നമ്മൾ ഇവിടെ നിന്ന് പോകുമെന്ന് അമ്മ ഓരോ ആളുകളുടെ അടുത്തും ചെന്നിട്ട് അമ്മ അങ്ങനെ പറയും. ആ അമ്മ ചിരിച്ച് ഉല്ലസിച്ച് നല്ല സുസ്മേരവദനയായി നല്ല ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഐശ്വര്യമൂർത്തിയായി സാക്ഷാൽ ഈശ്വരൻ വരുന്നത് പോലെ തന്നെ ഒരു കുഞ്ഞുകുട്ടി 5 വയസ്സുള്ള കുട്ടിയാണെങ്കിലും അവളെ കൂരിയെടുത്ത് അവളുടെ നിർഗയിൽ ഉമ്മ കൊടുത്ത് അമ്മ പറയും, മോള് സുഖമാവും കേട്ടോ, അമ്മൂമ്മയെ കണ്ടില്ലേ, അമ്മൂമ്മയ്ക്ക് ആ ക്യാൻസർ വന്നിട്ട് അമ്മൂമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലോ, മോളെ കൊണ്ട് വേഗം സുഖപ്പെടുമെന്ന് അമ്മ ഇങ്ങനെ പറയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലേക്ക് പോസിറ്റീവ് എനർജി, ഞാൻ സുഖപ്പെടുകയാണ്, എന്നിൽ നിന്ന് ക്യാൻസർ എന്നല്ല ആർക്കും എന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള ആ കൊച്ചുകുട്ടിക്ക് അത് അറിയില്ലായിരിക്കാം. പക്ഷേ അത്തരത്തിലുള്ളൊരു ഹീലിംഗ് പവർ ഓട്ടോമാറ്റിക്കലി ആ കുട്ടിയിലേക്ക് ചെല്ലുകയാണ്. കുറച്ചുകൂടെ മുതിർന്ന കുട്ടി കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ക്യാൻസറാണ് സീരിയസ് ആണെന്നുള്ള കാര്യമൊന്നും അറിയില്ലല്ലോ. പക്ഷേ മുതിർന്ന ആൾക്കാരെ സമയത്തുള്ള അമ്മ ചെന്നൊന്ന് ആശ്ലേഷിക്കുമ്പോൾ, അമ്മയെ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, അമ്മയുടെ ആ തുളസിക്കതിരിൻ്റെയും കാച്ചെണ്ണയുടെയും ഒക്കെ സുഗന്ധവും പരിമളവും അവർ അവരുടെ ഉള്ളിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലുമ്പോൾ, അമ്മയുടെ സ്നേഹവും നിർവൃതിയും അവരറിയുമ്പോൾ അവരിൽ പ്രത്യാശയും പ്രതീക്ഷയും നാം പിടുകയും അവർക്ക് മനസ്സിലാകുകയും ചെയ്യും. നോക്കൂ, ഈ 70 വയസ്സുള്ള അമ്മ ക്യാൻസറിനെ അതിജീവിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നില്ല, അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്കും അതിജീവനം ലഭിക്കും, നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകുമെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ച് അങ്ങനെ എല്ലാവർക്കും സ്നേഹവും എന്താ പറയുക പ്രത്യാശയും പ്രതീക്ഷയും ഒക്കെ കൊടുത്തുകൊണ്ട് അവിടെ ചെന്നിട്ട് ഒരു 24 ദിവസം തേക്കുന്നതിന് മുമ്പ് 23-ാമത്തെ ദിവസം അമ്മ മരണത്തിന് കീഴ്പ്പെടുകയും അമ്മ മരണപ്പെട്ടു പോവുകയും ചെയ്തു. ഞാൻ ഈ സംഗതി നിങ്ങളോട് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ അമ്മയുടെ കഥ, ആ അമ്മയുടെ 70-ാമത്തെ വയസ്സിൽ അമ്മയ്ക്ക് രോഗം വന്നിട്ടും അമ്മേനെ മക്കളും കൊച്ചുമക്കളും സകല ആൾക്കാരും തള്ളിക്കളഞ്ഞിട്ടും അമ്മ എവിടേക്ക് പോയി, അമ്മയുടെ ഭർത്താവ് അമ്മയെ ചേർത്ത് പിടിച്ച് അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, അമ്മ അപ്പോഴും എത്രമാത്രം ഉള്ളിൽ വേദന ഉണ്ടായിട്ടും അമ്മ ചിരിച്ചു, അമ്മ എല്ലാ ദിവസവും കുളിച്ചു, അമ്മ നന്നായി കാച്ചി എണ്ണയൊക്കെ തേച്ച് തൻ്റെ 70-ാമത്തെ വയസ്സിൽ നരയ്ക്കാത്ത തൻ്റെ നീണ്ട മുടിയിൽ എന്താ പറയുക ചെറിയ അമ്പലത്തിൽ നിന്ന് അദ്ദേഹം പ്രസാദമൊക്കെ കൊണ്ടു കൊടുക്കും. അമ്മ ആ പ്രസാദമൊക്കെ തൊട്ട് ആളുകളെ ചെന്ന് ആശ്വസിപ്പിക്കും, അവർക്ക് സന്തോഷവും നല്ല എന്താ പറയുക പോസിറ്റീവ് എനർജിയും നമുക്ക് അമ്മ പ്രദാനം ചെയ്തു കൊടുക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ നാമമാത്രമായ ജീവിതമാണ്, വളരെ നിസ്സാരമായിട്ടുള്ള ജീവിതമാണ്. മറ്റുള്ളവർക്ക് പരമാവധി നമ്മൾ സ്നേഹവും സന്തോഷവും സാമീപ്യവും നമ്മൾ പകർന്നു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എല്ലാവരും ഈ അമ്മയുടെ മക്കൾ ഇപ്പോൾ അമ്മ മരിച്ചതുകൊണ്ട് അമ്മ മരിച്ചു പോയല്ലോ എന്നുള്ള ആ രീതിയിലേക്ക് അമ്മയ്ക്ക് ക്യാൻസറാണ് അല്ലെങ്കിൽ അമ്മയ്ക്ക് അച്ഛന് രോഗമാണ് ഇനി ചികിത്സിച്ചിട്ടൊന്നും കാര്യമില്ല, ഒരിക്കലും അങ്ങനെ ചിന്തിക്കാതിരിക്കുക, അങ്ങനെ പ്രവർത്തിക്കാതിരിക്കുക. നാളെ മരിച്ചു പോകും എന്ന് പറഞ്ഞ അമ്മ
ഡോക്ടർ പറഞ്ഞതാണ് അമ്മയുടെ ഇന്റേണൽ ഓർഗൻസ് മുഴുവൻ വ്യാപിച്ചതാണ്. അമ്മ നാളെ മരിച്ചു പോകും എന്ന് പറഞ്ഞ ആ അമ്മ ഏകദേശം 9 മാസവും 23 ദിവസവും അമ്മ ജീവിച്ചു. ആ 9 മാസവും 23 ദിവസവും അമ്മ ജീവിച്ചു എങ്കിൽ ആ ജീവിതം, അല്ലെങ്കിൽ അത്രമാത്രം ജീവിക്കാനുള്ള ആ ഒരു പവർ, ആ ഒരു വിൽ പവർ അമ്മയ്ക്ക് കൊടുത്തത് സർവേശ്വരൻ മാത്രമാണ്. ലോകത്തിലെ ഒരു മെഡിക്കൽ സയൻസിനും 9 ദിവസം പോയിട്ട് 9 മണിക്കൂർ ജീവിച്ചിരിക്കുവാനുള്ള ആ ഒരു സംഗതി സയൻസിന് ഒരവായിട്ട് നോക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദൈവത്തിന് അസാധ്യമായത് എല്ലാ സംഗതികളിൽ യാതൊന്നും തന്നെയില്ല. അദ്ദേഹത്തിന് നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് കരളും ഹൃദയവും വൃക്കയും കിഡ്നിയും സകലതും പോയാൽ തന്നെയും നമുക്ക് ദൈവികമായിട്ടുള്ളൊരു കൃപയും നമ്മുടെ ആത്മവിശ്വാസവും അചഞ്ചലമായിട്ടുള്ള അടിയുറച്ച ആ ഒരു കാഴ്ചപ്പാടും ഉണ്ടെങ്കിൽ നമ്മൾ ഒരു നിമിഷം എന്നുള്ളത് നമുക്ക് 2 നിമിഷമാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. ഒരു മിനിറ്റ് എന്നുള്ളത് നമുക്ക് ഒരു ദിവസമാക്കി നമുക്ക് ചിലപ്പോൾ മാറ്റിത്തരാനായിട്ട് അവിടുത്തേക്ക് കഴിയും. അപ്പോൾ പ്രതീക്ഷ കൈവിടാതെ എല്ലാവരും മുന്നോട്ട് പോവുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, മറ്റുള്ളവരെ നമ്മൾ കുറ്റപ്പെടുത്തുകയും അവരുടെ കുറവുകൾ കണ്ടുപിടിക്കുകയും ചെയ്യാതെ അവരെ സ്നേഹിക്കുകയും അവരുടെ നന്മകൾ കണ്ടെത്തി അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുവാനും അവരെ പ്രൊമോട്ട് ചെയ്യുവാനും നോക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും അവർക്കല്ല പ്രയോജനമുണ്ടാകുന്നത്, അങ്ങനെ ചെയ്യുമ്പോൾ അവനവനാണ് നന്മയുണ്ടാകുന്നത് എന്ന് വിചാരിക്കുക. വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അവരന് സുഖത്തിനായി വരേണമെന്ന് മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ് ഞാൻ പല പ്രാവശ്യം പറയും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്കാണത്. ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുവർത്തിക്കുന്ന, ഞാൻ കൊണ്ടു നടക്കുന്ന എന്ത് കാര്യം വരുമ്പോഴും ഞാൻ ഏറ്റവും ആദ്യം വിചാരിക്കുന്ന ഒരു വാക്കാണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത്. അതായത് നമ്മൾ നമ്മളുടെ സുഖത്തിനും സന്തോഷത്തിനും ഒക്കെ നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവരുടെ സുഖത്തിനും സന്തോഷത്തിനും കൂടിയാകുമ്പോഴാണ് നമ്മളുടെ സന്തോഷവും സുഖവുമൊക്കെ ആ ഒരു ഇക്വിലിബ്രിയം പോയിഞ്ച് ആ താതാത്മ്യത്തിലേക്ക് എത്തിച്ചേരുന്നത്. എല്ലാവർക്കും വളരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെയും മനസ്സ് നന്മ നിറഞ്ഞതാകട്ടെ, നല്ലതായിത്തീരട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി അല്പസമയം വിനിയോഗിക്കുവാനും അവരെ നോക്കി ചിരിക്കുവാനും എല്ലാവരും മറക്കാതിരിക്കുക. ഈ മരിച്ചുപോയ അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. നമ്മളുടെ അമ്മയും നമ്മളുടെ അച്ഛനും നമുക്ക് വേണ്ടപ്പെട്ടവരാരാണെങ്കിലും അസുഖം വന്നാൽ നമ്മളുടെ കയ്യിലല്ല, നമ്മൾ അവർക്കെ നോക്കിയിട്ട് സാരമില്ല, ഇത്രയും പ്രായമായില്ല, മരിച്ചു പോകും എന്ന് വിചാരിക്കാതെ അവരെ നമ്മൾ എത്തേണ്ട അടുത്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. നല്ല ദിവസം ആശ്വസിച്ചുകൊണ്ട് സ്നേഹത്തോടു കൂടി ട്രാവൽസിനും മറ്റൊരു അധ്യാപകനായി നമുക്ക് നാളെ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.